ഹായ് ഫ്രണ്ട്സ്, സാപ്പിടിയ മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രിയും അതുപോലെ തന്നെ നാളെയായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 7 സിനിമകളും 4 സീരീസുകളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ സീരീസ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തെ സീരീസ് ഹോം ശാന്തി എന്നാണ് സീരീസിൻ്റെ പേര്. ഒരു ഹിന്ദി കോമഡി ഡ്രാമ വിഭാഗത്തിൽ വരുന്നൊരു സീരീസാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് ഇന്ന് രാത്രി തന്നെ റിലീസ് ചെയ്യുന്നതാണ്. 12 മണിക്കുള്ളിൽ തന്നെ ഈ സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പെറ്റ് പുരാൻ എന്ന് പറഞ്ഞൊരു ഒരു മറാത്തി സീരീസാണ്. സോണി ലീവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, ബംഗാളി, കന്നഡ എല്ലാ ഭാഷകളിലും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സീരീസാണ്. മൂന്നാമത്തെ സീരീസ് സ്റ്റോറീസ് ഓൺ ദ നെക്സ്റ്റ് പേജ് എന്നൊരു ഹിന്ദി സീരീസാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒരു സീരീസാണ്. നാലാമത്തെ സീരീസ് ടെഹ്റാൻ എന്നാണ് സീരീസിൻ്റെ പേര്. സെക്കൻഡ് സീസണാണ്. ആപ്പിൾ TV+ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസ് നാളെയായിട്ടായിരിക്കും റിലീസ് ചെയ്യുക. ബാക്കിയുള്ള 3 സീരീസും ഇന്ന് രാത്രി തന്നെ റിലീസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു കന്നഡ മൂവിയാണ്. ഭാവചിത്ര എന്നാണ് സിനിമയുടെ പേര്. ഒരു കന്നഡ ത്രില്ലർ വിഭാഗത്തിലുള്ള ഒരു സിനിമയാണ്. വൂട്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രിയായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക. രണ്ടാമത്തെ സിനിമ ഒരു ജർമ്മൻ മൂവിയാണ്. ഗ്രേറ്റ് ഫ്രീഡം എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. മൊബി OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. കാരണം നാളെയായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. മൂന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. അമിതാഭ് ബച്ചൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജുന്ത് എന്ന സിനിമ. ഈ സിനിമ C5 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ ഒരു തമിഴ് സിനിമയാണ്. നസീർ എന്നാണ് സിനിമയുടെ പേര്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. സോണി ലീവിലാണ് ഈ ഒരു സിനിമ. ഇന്ന് രാത്രി തന്നെ റിലീസ് ചെയ്യും. സോണി ലീവിലാണ് റിലീസ് ചെയ്യുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ സിനിമ ഒരു തമിഴ് സിനിമയാണ്. സാനി കൈത എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ സെൽവരാഘവനും കീർത്തി സുരേഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ഷൻ, ഒരു ത്രില്ലർ ഡ്രാമ ആക്ഷൻ വിഭാഗത്തിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു സിനിമ രാത്രി ഒരു 10 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവസാനം പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഡയറക്റ്റ് OTT റിലീസാണ്. ആറാമത്തെ സിനിമ ഒരു ഹിന്ദി സിനിമയാണ്. താർ എന്നാണ് സിനിമയുടെ പേര്. അനിൽ കപൂറിൻ്റെ മകനും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ഇന്ന് രാത്രി തന്നെയായിരിക്കും 12 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഒരു 12:30 ആ ടൈമിലായിരിക്കും. ഈ രണ്ട് ടൈമാണ് പിന്നെ സാധാരണ നെറ്റ്ഫ്ലിക്സിൽ വരാറുള്ളത്. മിക്കവാറും രാത്രി 12 മണിക്ക് തന്നെയായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഒരു കോമഡി ആക്ഷൻ മൂവിയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ടേക്ക് ഡൗൺ ആണ് സിനിമയുടെ പേര്. ഈ സിനിമയും നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. രാത്രി റിലീസ് ഉണ്ടാവില്ല. മിക്കവാറും നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുക. ചിലപ്പം 12:30 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് രാത്രിയും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. 7 സിനിമകളും 4 സീരീസുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.